SMM Tech 2.0 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രാമിന് പേര് ലവ് ക്രോസ് എപ്പിസോഡ് 9. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും സെക്കൻഡ് ഹീറോയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, നിനക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ അല്ലെങ്കിൽ നിന്നെ വിളിച്ചൊരു ചെയ്യും, ഞാൻ പറയാതെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് ഹീറോയും ശരിയെന്ന് വന്നിട്ട് അവിടെ ഇരിക്കും. അതിനുശേഷം അവൾ പറയും, എന്നെ ഉറങ്ങാൻ വയ്ക്കാൻ പറയും. അപ്പോൾ അവൻ പറയും, നീ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ അവൾ കൈയൊക്കെ ഉപയോഗിക്കും, എന്നിട്ട് നീ പറ ഞാൻ ചെയ്യാം. സെക്കൻഡ് ഹീറോ പറയും, അതൊന്നും ഇപ്പോൾ വർക്കാവില്ല, ഞാൻ നിനക്ക് ഒരു പ്രാവശ്യം ചെയ്തു തന്നതല്ലേ, അതുകൊണ്ട് ഇനി വർക്കാവില്ല, അതുകൊണ്ട് നീ തന്നെ ചെയ്യാം. പക്ഷേ സെക്കൻഡ് ഹീറോ ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഉറങ്ങാനൊക്കെ സഹായിക്കാം, പക്ഷേ നീ എന്നടുത്തൊരു കാര്യം പറയണേ, നീ എന്താണ്, നിനക്ക് എങ്ങനെയാണ് ഇൻസോംനിയ വന്നിരുന്നത്. അപ്പോൾ അവൾ പറയും അവളുടെ പണ്ടത്തെ സ്റ്റോറി. അവളുടെ അച്ഛൻ വയ്യാതെ ആശുപത്രി കിടക്കുമ്പോൾ അവൾ ഇരുന്ന് നോട്ട് എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ അവളുടെ അച്ഛൻ വിളിച്ചിട്ട് പറയും, നീ കുറേ നേരമായിട്ട് നോട്ട് എഴുതിയാലേ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ. അപ്പോൾ അവൾ, ഇല്ല ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറയും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്. അവളുടെ അച്ഛൻ്റെ അടുത്ത് കിടക്കാൻ പറയും, അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ്റെ അടുത്ത് കിടന്നങ്ങ് ഉറങ്ങും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു ഡോക്ടർ വന്ന് അവളെ അച്ഛനെ എണീപ്പിക്കുകയാണ്. അവളുടെ അച്ഛൻ മരിച്ചു, ഉറങ്ങിയത് കാരണമാണ് അവളെ അച്ഛൻ മരിച്ചതെന്ന് വിചാരിച്ചാണ് അവൾക്ക് പെൻസോമിനി വന്നത്. 10 വർഷമായിട്ട് അതിൻ്റെ അവളങ്ങനെ ശരിക്കും ഉറങ്ങിയിട്ട് പോലുമില്ല. അപ്പം നമ്മുടെ ഹീറോ സെക്കൻഡ് ഹീറോ പറയും, നീ തന്നെയാണ് കാരണം, നീ ഉറങ്ങിയോണ്ടാണ് നിൻ്റെ അച്ഛനെ രക്ഷിക്കുക. ഒരാൾ നല്ലപോലെ അടുത്ത് നിന്ന് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ നിൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടേനേന്ന് നമ്മുടെ ഹീറോ പറയും. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ അടിക്കാൻ പോവുക. അപ്പോൾ നമ്മുടെ ഹീറോ തടഞ്ഞിട്ട് പറയും, നീ നിന്നെ തന്നെ മനസ്സിലാക്ക്, നീ വെറുതെ നിൻ്റെ മനസ്സിൽ തന്നെ ഇതെല്ലാം വെച്ചിട്ട് കരയാതിരിക്കുന്ന ഉറങ്ങാതിരിക്കരുത്, നീ കരയാനൊക്കെ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും. തുറന്ന് കരയുന്ന ഹീറോ പറയും. അപ്പോൾ അവൾക്ക് അവനെ ഹഗ് ചെയ്തതിന് ശേഷം അവർ കരയുന്നുണ്ട്. അവൾ പറയും, നിൻ്റെ അച്ഛൻ മേളിൽ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്, അപ്പം നീ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ നിൻ്റെ അച്ഛനും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിനെ അങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സീൻ കട്ടായതിനു ശേഷം കാണിക്കുന്നത് നമ്മുടെ സിംഗറിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ഷൂട്ടിങ് നടക്കുന്നതാണ്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ അടുത്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്റ്റാഫ് വന്നിട്ട് പറയും, സാറിൻ്റെ പുതിയ പാട്ട് ഞാൻ കേട്ടു, സൂപ്പറായിരുന്നു എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഈ സിംഗറിന് വാങ്ങിക്കൊണ്ടിരുന്ന കോഫി അവളുടെ സ്റ്റാഫിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാഫിനെ കണ്ടിട്ട് പറയും, സാർ ഈ ഇവളെ കുറച്ചടി സാർ അന്ന് എഴുതി തന്ന്. അപ്പോൾ സിംഗർ പറയും, ആ ഞാൻ ഇവളെ കുറച്ച് തന്നെയാണ് എഴുതിയത് എന്ന്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് ചോദിക്കും, സാർ അടുത്ത സോങ്ങിൽ എൻ്റെ മേഡത്തിനെ പറ്റിയും കൂടെ എഴുതാൻ പറ്റുമെന്ന് നമ്മുടെ സ്റ്റാഫ് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഈ സിംഗർ എന്ന് പറയും, ആ ഞാൻ എഴുതാനൊക്കെ ശ്രമിക്കാം, അവൾ എന്നെ എന്തെങ്കിലും കൊണ്ട് ഇൻസ്പയർ ചെയ്താൽ മാത്രമേ ഞാൻ എഴുതുള്ളൂ. ഹീറോയിൻ്റെ ഫ്രണ്ട് വരാണ്, സൺഗ്ലാസ് ഒക്കെ വെച്ച് നല്ലൊരു ലുക്കിലൊക്കെ വരാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ലൈറ്റൊക്കെ കുറച്ച് തന്നെയാണ് ഇട്ടേക്കുന്നത്, പിന്നെ നീ എന്തിനാണ് സൺഗ്ലാസ് വെച്ചിരിക്കുന്നത്? അപ്പോൾ അവൾ പറയും, ഇതൊക്കെ എൻ്റെ ഔട്ട്ഫിറ്റാണ്, ഞാനെപ്പോഴും കറക്റ്റായിട്ട് തന്നെ ഇരിക്കുകയെന്ന്. അത് കണ്ടിട്ട് ഇതൊക്കെ സൺഗ്ലാസ് എടുത്ത് വയ്ക്കും, ഞാൻ വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവള് വെച്ചേക്കല്ലേ, അപ്പം ഞാനും വയ്ക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ സിംഗർ സൺഗ്ലാസ് വയ്ക്കും. പിന്നെ കാണിക്കുന്നത് സ്റ്റാഫ് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്, മാഡം എന്ന് മാഡം സൂപ്പറായിട്ടുണ്ട്, കാണാൻ മാഡത്തിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ പൊളിയാണെന്ന് പറയും. അപ്പോൾ അവൾ ആ ഓക്കെ എന്ന് പറയും. പിന്നെ നമ്മുടെ സ്റ്റാഫ് പറയും, മാഡം പോയി സിംഗറിനെ കാണാം. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ചോദിക്കും, ഞാൻ എന്തിനാണ് അവളെ അവനെ കാണണമെന്ന്. അപ്പം സ്റ്റാഫ് പറയും, മാഡം ഇങ്ങനെ ഒന്ന് സംസാരിക്കരുത്, കുറച്ച് മായത്തിലൊക്കെ വേണം സംസാരിക്കാനെന്ന് പറയും. ഡിന്നർ വെച്ചിട്ടുണ്ട്. ആ ഡിന്നറിൽ ഡിന്നർ സക്സസ്സായ മാഡം നമ്മുടെ കമ്പനിയിലേക്ക് സിംഗറൊരു പ്രോഫിറ്റിടും ഷെയറിടും, ഇല്ലെങ്കിൽ മാഡത്തിന് വെഡ്ഡിങ് പ്രപ്പോസൽ കൊടുക്കും. കാണിക്കുന്നത് നമ്മുടെ സിംഗറാണെങ്കിൽ ഷൂട്ടിങ്ങിൽ പാടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവിടെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് കയറി വരും, സൺഗ്ലാസ് വെച്ചുകൊണ്ട് മൊത്തം ഇരുട്ടായതുകൊണ്ട് അവൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കയറി വരും. അപ്പോൾ പറയും, നിങ്ങൾ എന്തിനാണ് ഈ ഷൂട്ടിങ്ങിനകത്ത് കയറി വന്നേ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് പറയും, സോറി മാഡം, ഹീറോയെ കാണാൻ വന്നതാണ്, ഷൂട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാൻ വന്നതാണെന്നൊക്കെ പറയും. അവൾ സോറി സോറി ഞാൻ ഇപ്പൊക്കെ പറഞ്ഞു, നിൻ്റെ അടുത്ത് ഗ്ലാസ് വയ്ക്കല്ലേ, ഇവിടെ ലൈറ്റൊക്കെ കുറച്ച് തന്നെ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് നല്ല ഇരുട്ടായിരിക്കുന്നു. അപ്പോൾ അവൾ പറയും, ആ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് എസ്കേപ്പ് ആകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ നടന്നു വരുന്നതാണ് ജോലിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ സെക്യൂരിറ്റീസ് അവളെ കണ്ടിട്ട് പറയും, ഞങ്ങൾ പുറത്തു നിന്നൊരാളെയും കയറ്റുന്നില്ല, ഇപ്പോൾ സെക്യൂരിറ്റിയൊക്കെ ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് വെളിയിൽ പോകണമെന്ന്. അപ്പോൾ അവൾ പറയും, എന്നെ നിങ്ങൾക്ക് അറിയില്ലേന്ന്. അപ്പോൾ ഒരാൾ, ഞാൻ നിങ്ങളെ നിന്നെയൊന്നും കണ്ടിട്ടില്ല എന്ന് നമ്മുടെ സെക്യൂരിറ്റീസ് പറയും.
ഇന്നലെ ഹെൽമെറ്റ് വെച്ചിട്ട് നിങ്ങൾ തന്നെ പിടിച്ചുകൊണ്ട് പോയതെന്ന്. അപ്പം നീ ആയിരുന്നു എന്ന് പറഞ്ഞ് അവർ നോക്കും. പക്ഷേ അവരെന്താ അവളെ വിശ്വസിക്കുന്നില്ല. അനീഷ അവളെ പറയും, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രസിഡൻറ്റിനെ വിളിച്ച് ചോദിക്കാൻ പറയും. അപ്പോൾ അവരെന്താ പ്രസിഡൻറ്റിനെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് പകരം നമ്മുടെ സ്റ്റാഫിനെ വിളിക്കുകയാണ്. എന്നിട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കും, മാഡം ഇവിടെ ജിങ്കാല വന്നിട്ടുണ്ട്, അകത്തേക്ക് കയറ്റണമെന്ന്. അപ്പോൾ അവൾ നമ്മുടെ സ്റ്റാഫ് പറയും, ആ കയറ്റിക്കോ അവളെ കയറ്റിക്കോ എന്ന്. അതിന് മുമ്പ് അവർ വെൽക്കം ചെയ്യുന്നുണ്ട്, ലവ് ബോയ്സ് കമ്മ്യൂണിറ്റിക്ക് സ്വാഗതം എന്നും പറഞ്ഞ്. അപ്പോൾ അവൾ പറയും, എനിക്ക് നിങ്ങളുടെ വെൽക്കം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ അകത്ത് കയറി പോവുകയാണ്. എന്നിട്ട് അവളവിടേക്ക് ക്ലീൻ ചെയ്യും. പിന്നെ അവിടെ സീൻ കട്ടായിട്ട് നമ്മുടെ നാല് ലവ് ബോയ്സിനെയും പണിഷ്മെൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രസിഡൻറ്റ്. കാരണം നമ്മുടെ ജിങ്കാലെ ഉള്ള കാര്യം അവർ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട്. എന്നിട്ട് അവർ ചോദിക്കും, നിങ്ങൾക്ക് എന്തിനാണ് പണിഷ്മെൻറ്റ് തന്നേന്ന് അറിയാമെന്ന്. അപ്പോൾ അവർ രണ്ടുപേരെ അറിയാമെന്ന് പറയും, രണ്ടുപേരെ അറിഞ്ഞിട നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലടാ എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്പീഡ് അങ്ങ് കൂട്ടി കൊടുക്കുക. അപ്പോൾ അവർ പറയും, ആ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ജിങ്കാലെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ എന്ന്. അപ്പോൾ ആ അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അവരടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, അത് അവൾ പറഞ്ഞത് ഞങ്ങൾക്ക് ശരിയായിട്ട് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ നീ പറഞ്ഞാൽ ശരിയായിട്ട് തോന്നിയെങ്കിൽ നീ ഇന്ന് സ്പീഡിന് ഓടിക്കോടാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഹീറോയുടെ അടുത്ത് ചോദ്യം ചോദിക്കുക. അപ്പോൾ ഹീറോ ഒന്നും പറയാത്തോണ്ട് നീ ഒന്നും പറയില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രസിഡൻറ്റ് എല്ലാവരെയും സ്പീഡ് അങ്ങ് കൂട്ടി കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വഴക്കറിഞ്ഞുകൊണ്ട് ഇനി ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ നിങ്ങളിന്ന് ചുമ്മാ വിടത്തില്ല എന്നും പറയും. അനീഷ് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിനാണെങ്കിൽ ആ ടെഡിയെ നോക്കും. അപ്പോൾ ടെഡിയെ ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ പറയും, നീ എന്തിനാ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ടെഡിയെ എടുത്ത് അങ്ങ് തിരിച്ചു വയ്ക്കും. അനീഷം അവൾ അവിടെയൊക്കെ നോക്കുമ്പോഴാണ് അവിടെ ബ്ലാക്ക് തൊപ്പി കാണുന്നത്. അപ്പോൾ അവൾക്ക് ഓർമ്മ വരും നമ്മുടെ ഹീറോയാണെന്ന് ഫസ്റ്റ് കണ്ട കാര്യം. അനീഷം പറയുകയാണ്, ഇപ്പം എനിക്ക് ക്ലൂ കിട്ടിയെന്ന് പറഞ്ഞ് ഇനി ഹീറോയ്ക്ക് എൻ്റെ അടുത്ത് കള്ളമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നാല് ലവ് ബോയ്സും പണിഷ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, ഒരു തളർന്നിരിക്കുകയാണെന്നിട്ട് നമ്മുടെ ഫുഡി ക്യാരക്ടർ പറയുകയാണ്, ഉഫ് ഇനി നമുക്ക് ഫുഡ് ആര് കൊണ്ടുവരും, രണ്ടു നേരം ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കില്ല എന്ന്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളവർ പറയും, ഇത്രയും പണിഷ്മെൻ്റ് ഇട്ടിട്ട് നിനക്ക് ഫുഡിനെ കുറിച്ചാണ് അവിടെ ഓർക്കാനുള്ളതെന്ന്. ഹീറോ പറയും, നമുക്കിനി റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് പറയാം. അതിനുശേഷം നമ്മൾ ഹീറോ ഹീറോയുടെ റൂമിൽ പോവാണ് റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ ഹീറോ പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, നിനക്കൊന്നും അറിയില്ലേന്ന്. അപ്പോൾ അറിയ എന്താന്ന്. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ തൊപ്പി എടുത്ത് കാണിക്കും. നീ ചോദിക്കും, നീ എന്തിനാ എന്നെ ലാസ്റ്റ് ടൈം കിസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ മൂന്ന് പേരും വെളിയിൽ നിന്ന് അങ്ങ് ഒളിഞ്ഞേക്കാണ്. അപ്പോൾ ഹീറോ പറഞ്ഞിട്ട് ചോദിക്കും, നീ എന്തിനെ എന്നെ ഫോഴ്സ് ചെയ്ത് അന്ന് കിസ് ചെയ്തിരുന്നു. അപ്പോൾ അവൻ പറയും, നീ ഞാനും വിചാരിച്ച് വേറെ ആരെങ്കിലും ആയിരിക്കും കിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവരൊക്കെ വിചാരിക്കും, ഓഫ് കിസ് ചെയ്ത് അവർക്ക് അവന് ഇഷ്ടമായിരിക്കും എന്നൊക്കെ പറയും. പോകുന്നില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അങ്ങ് പോകാൻ പോകും. അപ്പോൾ അവൾ പറയും, കൈ പിടിച്ചിട്ട് നിൽക്കേ എൻ്റെ അടുത്ത് സത്യം നീ ഇപ്പോൾ പറയണോ എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ എന്താ ബോധം കിട്ടുക അവളുടെ ദേഹത്തേക്ക്. കാരണം പണിഷ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്, ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അങ്ങ് ബോധം കിട്ടുക. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ വാ തുറന്നിട്ട് ഒരു ചോക്ലേറ്റ് എടുത്ത് വായിക്കലകത്ത് വയ്ക്കി വെച്ച് കൊടുക്കും. മീൻസ് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, നിങ്ങളുടെ പ്രസിഡൻ്റ് എന്ത് ദുഷ്ടനാണ്, നിങ്ങൾക്ക് ഫുഡൊന്നും തരാതെയാണ് ഇങ്ങനെയൊക്കെ പണിഷ്മെൻ്റ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ ഇവർ രണ്ടുപേരും കൂടെ പറയുകയാണ്, നിന്നെ പ്രസിഡൻറ്റ് ഓക്കെ പറഞ്ഞല്ലേ, അപ്പോൾ നീന് ഞങ്ങൾക്ക് രണ്ടു നേരം ഫുഡ് കൊണ്ടുവരുമല്ലോ എന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ ഓക്കെ പറയും. അപ്പം നമ്മുടെ നാലാമത്തെ ക്യാരക്ടർ പറയും, ഇത്രയും നടന്നിട്ട് നിനക്ക് ഫുഡ് തന്നെയാണോ മുഖ്യമെന്ന് പറയാം. അപ്പം നമ്മുടെ സെക്കൻഡ് ക്യാരക്ടർ പറയുകയാണ്, നമുക്കിത് പ്രസിഡൻറ്റിനെ റിപ്പോർട്ട് ചെയ്യേണ്ടിയെന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, വേണ്ട, ഞാൻ അവന് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അവന് ഷുഗർ കുറഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ തലവെറ്റി വീണേന്ന്. അപ്പം നമ്മുടെ അടുത്ത ക്യാരക്ടർ പറയും, നീ അവൻ എന്ത് മരുന്നാണ് കൊടുത്തേന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഞാൻ അവന് ചോക്ലേറ്റാണ് കൊടുത്തേന്ന്. അപ്പോൾ നമ്മുടെ തേർഡ് ക്യാരക്ടർ പറയും, എനിക്ക് ഞങ്ങൾക്കൊന്നും വന്നിട്ട് അവർ രണ്ടിനും കൈ നീട്ടും. അപ്പോൾ അവരെ കൈ ഇടിച്ചിട്ട് നിങ്ങളെന്താ ലൂസ് ആയാണെന്ന് നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാനെന്ന് പറഞ്ഞിട്ട് അവ എണീക്കാത്തതുകൊണ്ട് അവൻ ഒരു ചോക്ലേറ്റും കൂടെ കൊടുക്കും. അപ്പോൾ നമ്മുടെ തേർഡ് ക്യാരക്ടറാണ്, ഓ എനിക്ക് ബോധം കെടുന്നു എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ മയങ്ങിയാൻ പോകും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ആ മാതി അഭിനയിച്ചെന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ചോക്ലേറ്റ് കൊടുക്കും. എന്നിട്ട് സെക്കൻഡ് ഹീറോയ്ക്ക് കൊടുക്കാൻ പോകുമ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറയും. അനീഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന് ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആൾ വന്ന് പറയും, ഞാൻ നീ വന്നോന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നീ എന്തിനാ വീട്ടിൽ വരാൻ പറഞ്ഞേ, പുറത്ത് വെച്ച് എവിടെയെങ്കിലും കണ്ടാൽ പോരായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ അയാൾ പറയും, എനിക്ക് എൻ്റെ മോളെ നോക്കണം, പുറത്തോട്ടൊന്നും വരാൻ പറ്റില്ല, മോളിവിടെ ഒറ്റയ്ക്കാണ് എന്ന് പറയും.
പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലെ ഒരു ഇൻവെസ്റ്ററാണ്. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ നിങ്ങളെ ഒരു റോൾ മോഡലായിട്ട് കരുതിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും പൈസ തരാൻ വേണ്ടി സമ്മതിച്ചു തന്നു. അപ്പോൾ അവരെ ഫുഡ് റെഡി ആയ ഉടനെ നമ്മുടെ അയാളുടെ മോള് വരും. അനീഷൻ പറയും നിങ്ങളല്ലേ ലവ് ബോയ്സിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്താണ് ഞാൻ നിങ്ങളുടെ കൂടെ ഫുഡൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ അങ്ങ് പറയും അവൾ ലവ് ബോയ്സിൻ്റെ ഫാനാണ്, അതുകൊണ്ടാണെന്ന്. അപ്പോൾ അവൾ തിരിഞ്ഞു നിന്നിട്ട് പറയും ഞാൻ ലവ് ബോയ്സിൻ്റെ ഒന്നുമില്ല, സെക്കൻഡ് ഹീറോയുടെ മാത്രം ഫാനാണെന്ന്. അനീഷൻ നമ്മുടെ സംഘ പറയാണ് എൻ്റെ മോൾക്ക് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, അനീഷ അവൾ പുറത്തോട്ടൊന്നും പോകാതിരുന്നു, വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോഴൊക്കെ എനിക്ക് വളരെ സങ്കടമായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഗെയിം വന്നതിലാണ് അവൾ കുറച്ച് ചിരിക്കാനാണ് ഞാൻ കണ്ടത്. അവൾ പുറത്തോട്ടൊക്കെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയത് തന്നെ ഈ ഗെയിമിലൂടെയാണ്. അവൾക്ക് ഈ ഗെയിം വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ വന്നു, കാരണം അവളെ ഇന്നലെ ഉറക്കിയത് നമ്മുടെ സെക്കൻഡ് ഹീറോയല്ലേ. അപ്പോൾ ആ ഗെയിം കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട്, എല്ലാവർക്കും നെഗറ്റീവ് ഒന്നും അല്ലാന്ന്. ഇതേപോലെ കുറേ വീട്ടിലാക്കി ഇരിക്കുന്ന ഗേൾസിനൊക്കെ ഈ ഗെയിം നല്ല യൂസാവും. എല്ലാവർക്കും യൂസായില്ലെങ്കിലും എല്ലാം നെഗറ്റീവ് ഒന്നും ആയിരിക്കില്ല എന്ന് സംഘം പറയും. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും കുറച്ചൊക്കെ ഒന്ന് നല്ലതാണെന്ന് ഈ ഗെയിം ഒന്ന് തോന്നുന്നുണ്ട്. ടീനേജേഴ്സിൻ്റെ ലൈഫിലും ഇത് മോശപ്പെട്ട ഒരു ഗെയിമൊന്നും ആയിരിക്കില്ല, ഫുള്ളവർക്കും കുറേ പേർക്ക് ഇത് യൂസ് ആവും എന്ന് സുഖം പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ടോക്കൺ കാണിച്ച് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.